ലോകത്തെ ദുരിതത്തിലാഴ്ത്താൻ മറ്റൊരു മഹാമാരി കൂടി എത്തിയേക്കുമെന്ന ആശങ്കകൾക്ക് കനം വർദ്ധിപ്പിച്ചുകൊണ്ട് കംബോഡിയയിൽ പതിനൊന്ന് പേർക്ക് കൂടി പക്ഷിപ്പനി സ്ഥിരീകരിച്ചു എച്ച് ഫൈവ് എൻ വൺ അഥവാ പക്ഷിപ്പനി ഉണ്ടെന്ന് സംശയിക്കപ്പെടുന്ന മറ്റൊരാൾ നിരീക്ഷണത്തിലാണ് ബുധനാഴ്ച ഈ മാരക രോഗം ബാധിച്ച് പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി കൂടി മരണപ്പെട്ടതോടെ പതിറ്റാണ്ടുകളിൽ ഇതാദ്യമായി വൈറസ് മനുഷ്യനിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാൻ തുടങ്ങിയെന്ന ആശങ്കയും ശക്തമായിട്ടുണ്ട് രോഗമുണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെട്ടവരിൽ നാലു പേർ ലക്ഷണങ്ങൾ പ്രദർശിപ്പിച്ചു തുടങ്ങിയെന്നാണ് പ്രാദേശിക പത്രമായ ഗൈമർ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ പരിശോധനകൾക്കായി സാമ്പിളുകൾ അയച്ചിട്ടുണ്ടെന്നും അതിന്റെ ഫലം വരാനായി കാത്തിരിക്കുകയാണെന്നും റിപ്പോർട്ടിലുണ്ട് ഈ രോഗം ബാധിച്ചവരിൽ പലരും തമ്മിൽ തമ്മിൽ അടുത്ത സമ്പർക്കം പുലർത്തിയിരുന്നു എന്നത് രോഗകാരിയായ വൈറസ് മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് പടരാൻ തുടങ്ങി എന്ന സംശയത്തെ ബലപ്പെടുത്തുന്നു എന്നാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ രോഗം കണ്ടെത്തിയതിനു ശേഷം ഇതുവരെ എണ്ണൂറ്റി എഴുപത് മനുഷ്യനിൽ മാത്രമാണ് ഇത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇതിൽ പകുതിയോളം പേർ മരണമടഞ്ഞു എന്നത് ഇതിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നുണ്ട് അതേസമയം ലോകത്താകമാനമായി ഇരുന്നൂറ് മില്യൺ പക്ഷികളാണ് ഈ രോഗം ബാധിച്ച് കൊല്ലപ്പെട്ടിട്ടുള്ളത് അടുത്ത കാലത്തായിട്ടാണ് ഈ രോഗം നീർന്നായി കടൽ സിംഹം തുടങ്ങിയ സസ്തനകളിൽ കണ്ടെത്തിയത് രോഗം വ്യാപിക്കുന്നു എന്നതിലേറെ ആശങ്കപ്പെടുത്തുന്നത് അത് വ്യാപിക്കുന്ന മാർഗമാണെന്ന് ജോൺ ഹോപ്പിൻസ് ഹോസ്പിറ്റലിലെ ഇമ്മ്യൂണോളജിസ്റ്റ് ഡോക്ടർ ആർദർ കാസ്ഡോവൽ പറയുന്നു പക്ഷികളിൽ നിന്നാണോ മനുഷ്യരിൽ നിന്നാണോ രോഗം പകർന്നത് എന്നതാണ് ഇപ്പോൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യരിൽ നിന്നല്ല ഇത് പകർന്നത് എന്ന് പ്രത്യാശിക്കാം എന്നായിരുന്നു ബ്രിട്ടനിലെ പ്രമുഖ പകർച്ചവ്യാധി വിദഗ്ധൻ ഡോക്ടർ എറിക് ഫീഗൽ പറഞ്ഞത് പക്ഷിപ്പനി എന്ന് വിളിക്കുന്ന എച്ച് ഫൈവ് ആദ്യമായി കോഴികളിൽ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ സ്കോട്ട്ലാൻഡ്സിലായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇത് ചൈനയിലും ഹോങ്കോങ്ങിലും കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലായിരുന്നു ഇത് ആദ്യമായി മനുഷ്യനിൽ കണ്ടെത്തിയത് എച്ച് ഫൈവ് എൻ വൺ വൈറസ് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്നത് വിരളമാണെങ്കിലും അസാധ്യമായ ഒന്നല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഹോങ്കോങ്ങിൽ പതിനെട്ട് പേർക്ക് രോഗം ബാധിച്ചത് മനുഷ്യരിൽ കൂടി ആയിരുന്നുവെന്ന് അന്ന് സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ അതൊരു മഹാമാരിയായി വളരാതെ ചെറിയൊരു വിഭാഗം ആളുകളിൽ ഒതുങ്ങുകയും ചെയ്തു അതേസമയം ഈ രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് വ്യാപിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ അന്തിമഫലം എന്താകും എന്ന വിഷയത്തിൽ വിദഗ്ദ്ധർ പഠനം ആരംഭിച്ചു കഴിഞ്ഞു അത്തരമൊരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ തടയുന്നതിനുള്ള തയ്യാറെടുപ്പുകൾക്കും ആസൂത്രണത്തിനുമായി വിവിധ മാതൃകകൾ തയ്യാറാക്കുകയാണെന്ന് യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി അറിയിച്ചു സാധാരണ ഇൻഫ്ലുവൻസ വൈറസ് ബാധിച്ചാൽ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ തന്നെയാണ് ഇവിടെയും ഉണ്ടാവുക പനി ജലദോഷം തലവേദന ഛർദി ശരീരവേദന ചുമ തൊണ്ടവേദന ക്ഷീണം എന്നിവയൊക്കെയാണ് ലക്ഷണങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ന്യൂമോണിയ പോലുള്ള കടുത്ത ശ്വാസകോശ രോഗങ്ങൾക്കിടയാക്കാൻ ഈ വൈറസുകൾ ഇടയാകും പക്ഷികളിൽ നിന്ന് രോഗം പകരാൻ സാധ്യതയുള്ള ഹൈ റിസ്ക് വിഭാഗത്തിലുള്ളവർ ഇവരാണ് ഇവരെ കൃത്യമായി നിരീക്ഷിക്കുകയും ആവശ്യമെങ്കിൽ ഐസൊലേറ്റ് ചെയ്ത് ചികിത്സ ലഭ്യമാക്കുകയും വേണം അതായത് പ്രായമായവരും അതുപോലെ തന്നെ കുട്ടികളും നവജാത ശിശുക്കളും എല്ലാം ഈ വിഭാഗത്തിൽപ്പെടുന്നു